മലയാള സാഹിത്യത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഗ്രന്ഥങ്ങൾ സമ്മാനിച്ച വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ കൃതികളിലൂടെ ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നു. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ തനതായ ശൈലി കൊണ്ടും നാട്ടുഭാഷ കൊണ്ടും മനോഹരമാക്കിയ കഥകളാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച കഥാകാരൻ. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും തീവ്ര ദാരിദ്ര്യവും ദുഃഖങ്ങളും നേരിട്ട് കണ്ട ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം എന്ന് പറയാം. ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുന്ന നല്ലൊരു എഴുത്തുകാരൻ. അദ്ദേഹം പറയുന്നു, ഞാൻ എഴുതുന്നത് വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഞാനായിരിക്കും, കരഞ്ഞതും ഞാനായിരിക്കും. കാരണം അതൊക്കെയും എൻ്റെ അനുഭവങ്ങളായിരുന്നു. ജീവിതകഥയിലെ നിറമുള്ള പാഠങ്ങളാണ് അദ്ദേഹം സമ്മാനിച്ചത്. മതിലുകളിലെ നാരായണിയും ഡ്യുപ്പാപ്പയ്ക്കൊരാനുണ്ടായിരുന്നു എന്നതിലെ നിസാറും പാത്തുമ്മയും നിർമ്മലമായ പ്രണയകഥ നമുക്ക് പറഞ്ഞു തരുന്നു. മജീദും സുഹറയും കഥ പറയുന്ന ബാല്യകാല സഖിയും ബഷീറിൻ്റേതാണ്. സർവചരാചരങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് വാദിക്കുന്ന ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി ബഷീർ മനുഷ്യ സ്നേഹിയാണെന്നും പ്രകൃതി സ്നേഹിയാണെന്നും ഈ പ്രപഞ്ചത്തെ ആകെ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിച്ച കഥാകൃത്താണെന്നും മനസ്സിലാക്കി തരുന്നു. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ രചനയാണ് പ്രേമലേഖനം. ഇവിടെ ക്രേശവൻ നായരും സാറാമ്മയും പ്രണയത്തിലാകുന്നു. ജാതിമത ചിന്തകൾക്ക് വഴിവെക്കാതെ തങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിന് ആകാശമിഠായി എന്ന് പേരിടാമെന്ന് അവർ തീരുമാനിക്കുന്നിടത്ത് എല്ലാ സാമൂഹ്യ അസമത്വങ്ങളും അവസാനിക്കണമെന്ന് ബഷീർ സ്വപ്നം കാണുന്നു. മറ്റൊരു കൃതിയായ വിശ്വവിഖ്യാതമായ മൂക്ക് വെറുമൊരു മൂക്കല്ല, ദിനംതോറും വളരുന്ന മൂക്ക്. റബ്ബർ മൂക്കല്ല, ചോര പൊടിക്കുന്ന ശ്വാസനിശ്വാസത്തിന് ഉപകരിക്കുന്ന മൂക്ക്. കഥ അവസാനമെത്തുമ്പോൾ അക്ഷരജ്ഞാനമില്ലാത്ത ശ്രീജിത് മൂക്കനെ മൂക്കശ്രീ ബഹുമതി നൽകി പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. യൂണിവേഴ്സിറ്റികൾ മാസ്റ്റർ ഓഫ് ലിറ്ററേച്ചറും ഡോക്ടർ ഓഫ് ലിറ്ററേച്ചറും നൽകി ആദരിക്കുന്നതും വായനക്കാരിൽ ചിരിയും ചിന്തയും ജനിപ്പിക്കുന്നു. പാത്തുമ്മയും പാത്തുക്കുട്ടിയും ആയിഷക്കുട്ടിയും പൊൻകുരിശുതോമയും ആനവാരിയും രാമൻ നായരും എട്ടുകാലി മമ്മൂഞ്ഞും മന്ദമുത്തുമ്മയും ഒക്കെ നമുക്ക് മറക്കാനാകുമോ? കാരണം ബഷീർ നമുക്ക് മുന്നിൽ ഈ കഥയിലൂടെ ജീവിക്കുന്നു. ഈ കഥാപാത്രങ്ങൾ നമുക്കിടയിൽ തന്നെ ജീവിച്ചവരാണ്. അവർ ഇന്നും ജീവിക്കുന്നു. മനുഷ്യരുടെ കഥയിലെ ഇപ്പറഞ്ഞ സാരാംശങ്ങൾ ഓരോന്നും നമ്മെ നല്ല വായനയിലേക്ക് നയിക്കട്ടെ. വൈത്തൂർ UP സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർക്കും അധ്യാപകർക്കും വേണ്ടി, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി, എല്ലാ നല്ല വായനക്കാർക്കും വേണ്ടി, മലയാളത്തിൻ്റെ ജനകീയ സാഹിത്യകാരൻ, കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന് മുന്നിൽ 1000 പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് July 5. അദ്ദേഹത്തിനെ പറ്റി ഒരു കവിത ആലപിക്കുന്നു. ഒട്ടേറെ കഥകളിൽ നമ്മയും മട്ടത്തിൽ ഊട്ടിയ സുൽത്താനെ ഓർത്തിടില്ലേ. കോട്ടയം നാട്ടിലെ വീട്ടിൽ പിറന്നുള്ള ഇഷ്ടകനിയെ മറന്നിടല്ലേ. ആരാരും പറയാത്ത രസമൂറും കിസകളും നേരിൻ്റെ സുൽത്താൻ വിളമ്പിയില്ലേ. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന നാമമേ ചേർക്കാ മനസ്സിൻ്റെ ഉള്ളിലല്ലേ. എത്രയോ നാടുകൾ ചുറ്റിക്കറങ്ങിയ മിത്രമേ തേന്മഴ നൽകിയില്ലേ. സാഹിത്യ മേഖല സമ്പുഷ്ടമാക്കിയ ഹിംബം തുളുമ്പും ചരീതമല്ലേ. അമ്പര തോപ്പിലെ താരകം പോലെന്റെ മുമ്പിലെ കൗതുകം മായുകില്ല. ചില്ലയിൽ ചിലു ചില ചിലയ്ക്കും കുരുവിയും മെല്ലയായി നീന്തുന്ന മീൻ കുഞ്ഞുമേ. ആനയും ആടും മനുഷ്യരുമെല്ലാമേ പാത്രമായി വന്നു ഭവിച്ചതല്ലോ. സാധു ജനത്തിൻ്റെ നന്മകൾ ഊറ്റമായി ആദികൾ വ്യാധികൾ ചൊല്ലിയല്ലോ. ഓർത്തിടാം ഹൃത്തടം ഇത്രമേൽ ചേർത്തൊരി അർത്ഥം കുറിച്ചുള്ള കുസുമമല്ലേ. നറുനിലാപിയുമാ സാഹിത്യ മണ്ണനെ നിറകതിരെന്ന് വിളിച്ചോട്ടെ ഞാൻ. നറുനിലാപിയുമാ സാഹിത്യ മണ്ണനെ നിറകതിരെന്ന് വിളിച്ചോട്ടെ ഞാൻ. ഞാൻ ജ്വൽ മരിയനേഷ്. ഞാൻ വൈത്തൂർ സ്കൂളിൽ 2nd class പഠിക്കുന്നു. ഞാൻ ഇവിടെ ഒരു കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. ബേപ്പൂ സുൽത്താൻ. ഓർമ്മയിൽ നിന്നെ ബല്യാടെന്നും ഓ
ഓടിച്ചാടി പോകുന്നു. ബേപ്പൂനാടൻ മുത്താണ് പാത്തുമ പോറ്റിയ പൊന്നാട്. പ്ലാവില തിന്നു മടുത്തപ്പോൾ പുസ്തകത്താളുകൾ തിന്നു.